പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഏറ്റവും പുതിയ ചാക്രിക ലേഖനം നാം സഹോദരർ എന്നുള്ള ഈ ചാക്രിക ലേഖനത്തെക്കുറിച്ചുള്ള ബൈബിളിന്റെ കാഴ്ചപ്പാടാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുക. യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പായെ ഈ സാമൂഹിക ചാക്രിക ലേഖനം എഴുതാൻ പ്രേരിപ്പിച്ച മൂന്ന് പ്രധാനപ്പെട്ട അനുഭവങ്ങൾ അദ്ദേഹം ഈ ചാക്രിക ലേഖനത്തിൽ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. അവ ഇതൊക്കെയാണ്. ഒന്ന്, വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ഈ ചാക്രിക ലേഖനത്തിന്റെ പേര് തന്നെ നാം സഹോദരർ എന്നുള്ള പേര്. ഇതിനു മുമ്പ് 2015 മാർപ്പാപ്പ പുറപ്പെടുവിച്ച ലൗദാത്തോ സി, അങ്ങേയ്ക്ക് സ്തുതി എന്ന് പറയുന്ന സാമൂഹിക ചാക്രിക ലേഖനവും, ഇത് രണ്ടും പേര് സ്വീകരിച്ചിരിക്കുക അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ എഴുത്തുകളിൽ നിന്നാണ്. പ്രത്യേകിച്ചും ഫ്രാൻസിസ് എല്ലാവരെയും സഹോദരരായി കണ്ട ഒരു വിശുദ്ധനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാതിമത ഭേദമന്യേ വലിയ ഒരു ഹൃദയം ഈ ലോകത്തോടും മനുഷ്യരോടും ഉണ്ടായിരുന്നു. അതിന്റെ പ്രതിഫലനമെന്നോണം കുരിശിയുദ്ധകാലത്ത് അദ്ദേഹം കാൽനടയായി ഇറ്റലിയിൽ നിന്നും ഈജിപ്തിലേക്ക്, അവിടുത്തെ ഈജിപ്തിലെ സുൽത്താനായിരുന്ന മാലിക് ഖൽ കമീലിനെ കാണുവാനായിട്ട് പോയിട്ടുണ്ട്. അത് സംവാദത്തിന് വേണ്ടിയായിരുന്നില്ല, വെറും സൗഹൃദ സംഭാഷണത്തിന് വേണ്ടിയായിരുന്നു. ദാരിദ്ര്യവും സാഹോദര്യവും എളിമയും കൈമുതലാക്കിയ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഈ സാമൂഹിക ചാക്രിക ലേഖനത്തിന്റെ പിന്നിലുള്ള വലിയ ഒരു പ്രചോദനം. വിശുദ്ധ ഫ്രാൻസിസിന്റെ പേര് തന്നെയാണ് പിതാവ് എടുത്തിരിക്കുകയും. രണ്ടാമതായിട്ട് പരിശുദ്ധ പിതാവിനുണ്ടായ വലിയൊരു അനുഭവം, 2019 അദ്ദേഹം അബുദാബിയിലെ ഗ്രാൻഡ് ഇമാമായ മുഹമ്മദ് അൽ തയ്യിബുമായിട്ടുണ്ടായ ഒരു സൗഹൃദ സംഭാഷണവും അതിനെ തുടർന്ന് ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ച മാനവ സാഹോദര്യത്തെക്കുറിച്ചുള്ള ഒരു രേഖയുമാണ്. യഥാർത്ഥത്തിൽ ഹീസ് മൈ ഫ്രണ്ട് ആൻഡ് ബ്രദർ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ഈ ചാക്രിക ലേഖനത്തില് മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ നേതാവായ മുഹമ്മദ് അൽ തയ്യിബിനെ മാർപ്പാപ്പ ചിത്രീകരിക്കുന്നുണ്ട്. ഇനിയും സ്പാനിഷിലാണ് ഈ ചാക്രിക ലേഖനം എഴുതിയിരിക്കുക. എല്ലാവർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിലാണ് ഈ ചാക്രിക ലേഖനം എഴുതിയിരിക്കുക. ഈ ചാക്രിക ലേഖനം എഴുതാൻ തുടങ്ങിയ സമയത്താണ് കോവിഡ് മഹാമാരി നമ്മയൊക്കെ ഭീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് വന്നത്. ആ സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിൽ ഒരു ചരിത്ര മുഹൂർത്തം നമ്മുടെ എല്ലാ മനസ്സിൽ ഇന്ന് നിലനിൽക്കുന്നത് വത്തിക്കാനിലെ ചത്വരത്തിലൂടെ ഏകാന്തപഥികനായി ഈ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുവാനായി, ലോകത്തിന് ആശ്വാസവും ധൈര്യവും നൽകുവാനായി നടന്നു നീങ്ങുന്ന വയസ്സനായ ഫ്രാൻസിസ് പിതാവിന്റെ ആ ചിത്രമാണ്. ആരുടെയും കരളലിയിക്കുന്ന മനോഹരമായ ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു അത്. അവിടെ വെച്ച് ഈ ലോകത്തെ മനുഷ്യരെ മുഴുവൻ ഭീതിയിലാണ്ട ഒരു കപ്പലിൽ എന്ന പോലെ, ഒരു ബോട്ടിൽ എന്ന പോലെ അദ്ദേഹം കാണുകയും ധൈര്യത്തിന് സമാശ്വാസത്തിന് യേശുവിലേക്ക് നോക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുകയും ഉണ്ടായി. മാനവ സാഹോദര്യത്തിന്റെ സോളിഡാരിറ്റിയുടെ വക്താക്കളായിട്ട് നമ്മൾ നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മളെ ഏറ്റവും അധികം പഠിപ്പിച്ച ഒരു മഹാമാരിയാണ് കോവിഡ്-19 എന്നുള്ളത്. അപ്പോൾ ഈ മൂന്ന് അനുഭവങ്ങളാണ് ഫ്രാൻസിസ് പിതാവിനെ ഈ മനോഹരമായ ചാക്രിക ലേഖനം എഴുതുവാൻ പ്രേരിപ്പിച്ചത്. എന്താണ് ഈ ചാക്രിക ലേഖനത്തിന്റെ ഉള്ളടക്കം? ഈ ചാക്രിക ലേഖനം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ലിയോ 13-ാമൻ മാർപ്പാപ്പ റേരും നുവാരും എന്ന സാമൂഹിക ചാക്രിക ലേഖനം, തൊഴിലാളികളുടെ അവസ്ഥയെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയ ചാക്രിക ലേഖനം, അത് ലോകം മുഴുവൻ പ്രസിദ്ധമായ ഒരു ചാക്രിക ലേഖനമാണ്, സാമൂഹിക ചാക്രിക ലേഖനമാണ്. അതിനുശേഷം ഭൂമിയിൽ സമാധാനം എന്നുള്ള ജോൺ 23-ാമൻ മാർപ്പാപ്പായുടെ ഒരു ചാക്രിക ലേഖനം 1963 ഇറങ്ങുകയുണ്ടായി. ആ ചാക്രിക ലേഖനം അതുപോലെ തന്നെ ഈ ലോകം മുഴുവൻ പ്രസിദ്ധി നേടി. അതിനുശേഷം ഇറങ്ങുന്ന ഏറ്റവും ലോകശ്രദ്ധ ആകർഷിച്ച രണ്ട് ചാക്രിക ലേഖനങ്ങളാണ്, സാമൂഹിക ചാക്രിക ലേഖനങ്ങളാണ്, ലൗദാറ്റോ സിയും ഫ്രത്തേല്ലി തൂത്തിയും.
ലൗഡാറ്റോ സിയിൽ ഈ ലോകം നമ്മുടെ കോമൺ ഹൗസ് ആയിട്ട് പൊതുവായിട്ടുള്ള ഭവനമായിട്ട് കണ്ടുകൊണ്ട് ഈ ലോകം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ സംരക്ഷിക്കേണ്ടതിന്റെ നമ്മുടെ ചുമതലയെക്കുറിച്ച് പരിശുദ്ധ പിതാവ് നമ്മളെ ബോധവാന്മാരാക്കി. അതിനുശേഷം എഴുതപ്പെട്ട ഈ ചാക്രിക ലേഖനം മനുഷ്യര് മതിലുകളുടെ സംസ്കാരം തകർത്ത് അതിരുകൾ ഭേദിച്ചുകൊണ്ട് മാനവ സാഹോദര്യത്തിന്റെ സാമൂഹിക സൗഹൃദത്തിന്റെ വക്താക്കളാകുന്നതിനു വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് പാപ്പ പുറപ്പെടുവിച്ച വലിയ ചാക്രിക ലേഖനമാണ് പ്രത്യല്ലി തൂത്തി. ഇതിൽ 8 അധ്യായങ്ങളുണ്ട്. ഈ 8 അധ്യായങ്ങൾ അവസാനിക്കുന്നത് സ്രഷ്ടാവിനോടുള്ള ഒരു പ്രാർത്ഥനയും ഒരു എക്യുമെനിക്കൽ പ്രയറോടും കൂടിയാണ്. ഈ 8 അധ്യായങ്ങളിലേക്ക് പെട്ടെന്നൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ആദ്യത്തെ അധ്യായം ഈ ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അടഞ്ഞ ലോകവും ഇരുണ്ട മേഘങ്ങളും എന്നുള്ള ടൈറ്റിലാണ് അധ്യായത്തിന് കൊടുത്തിരിക്കുക. അധ്യായത്തിന്റെ ടൈറ്റിലിൽ തന്നെയുണ്ട് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ നാം എന്ത് ചെയ്യണം, സുവിശേഷങ്ങൾ എന്താണ് നമ്മളോട് ആഹ്വാനം ചെയ്യുക, ഈശോ എന്താണ് ആഹ്വാനം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ അധ്യായം. അവിടെ വഴിയോരത്തെ ഒരു അപരിചിതൻ എന്നാണ് ആ രണ്ടാമത്തെ അധ്യായത്തിന്റെ ടൈറ്റിൽ. ഗുഡ് സമാരിറ്റൻ, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ആ ഉപമയാണ് അവിടെ ചർച്ച ചെയ്തിരിക്കുക. അതിനുശേഷം സ്നേഹം എന്നുള്ള മൂല്യം ഇന്നത്തെ ലോകത്തിന് ഏറ്റവും ആവശ്യമാണ് എന്ന് മാർപ്പാപ്പ ഈ ലോകത്തോടുള്ള തുറവിയെക്കുറിച്ച് പറയുന്നതാണ് 3-4 അധ്യായങ്ങൾ. ഇനിയും മാനവ സാഹോദര്യത്തിനും സാമൂഹിക സൗഹൃദത്തിനും നമ്മൾ കോൺക്രീറ്റ് ആയിട്ട് എന്ത് ആക്ഷൻ പ്ലാനാണ് മുന്നോട്ട് കൊണ്ടുവരേണ്ടത് എന്നാണ് 5, 6, 7, 8 അധ്യായങ്ങൾ നമ്മളോട് പറയുക. അപ്പോൾ മനോഹരമായ ഒരു ചാക്രിക ലേഖനമാണ്, നാം എല്ലാം വായിച്ചു മനസ്സിലാക്കേണ്ട ഒരു ചാക്രിക ലേഖനമാണ് ഇത്. മാർപ്പാപ്പ ഇതിൽ ഉദ്ധരിക്കുന്ന ചില മഹത് വ്യക്തികളുണ്ട്, തനിക്ക് പ്രചോദനമായി നിന്നിരുന്ന വ്യക്തികൾ. അത് ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല, ഉദാഹരണത്തിന് നമ്മൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കണ്ടു, അത് ഒരു കത്തോലിക്കനായ വിശുദ്ധനാണ്. എന്നാൽ ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടു, മാർട്ടിൻ ലൂതർ കിങ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ മഹാത്മാഗാന്ധി, ഇവരെല്ലാം മാനവ സാഹോദര്യത്തിന് മാതൃകയാക്കുവാൻ വേണ്ടി പിതാവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുകൊണ്ടാണ് ഈ ചാക്രിക ലേഖനം അവസാനിക്കുക. അതിലുപരി വാഴ്ത്തപ്പെട്ടവനായ ചാൾസ് ദേ ഫുക്കോ എന്നുള്ള ഒരു മഹത് വ്യക്തിയുടെ ജീവിതം അദ്ദേഹം നമുക്ക് മാർഗദർശകമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആഫ്രിക്കയിലെ ദരിദ്രരായ ജനങ്ങളുടെ കൂടെ എല്ലാവർക്കും താൻ സഹോദരനായിട്ട് ജീവിക്കണം എന്ന ദൃഢനിശ്ചയത്തോടെ ജീവിതം മുഴുവൻ ചെലവഴിച്ച ഒരു ട്രാപ്പിസ്റ്റ് മങ്കാണ് ചാൾസ് ദ ഫുക്കോ. അദ്ദേഹം ഫ്രഞ്ചുകാരനാണ്. ആഫ്രിക്കയിലെ നിർധനരായ ആൾക്കാരുടെ കൂടെ ജീവിതം ചെലവഴിച്ച മഹത്തായ ഒരു വ്യക്തിത്വം. നമ്മൾ ഈ ചാക്രിക ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാഴത്തിൽ പതിയേണ്ട ചില ദർശനങ്ങളാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഈ ചാക്രിക ലേഖനത്തിൽ നിന്നുമല്ല, അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട വലിയ ദർശനങ്ങൾ ബൈബിൾ നമുക്ക് തരുന്നുണ്ട്. ബൈബിളിന്റെ ഒരു പുനർവായന മാത്രമാണ് ഈ ചാക്രിക ലേഖനത്തിൽ നടന്നിരിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ബൈബിളിലെ അടിസ്ഥാനപരമായ അനുഭവം എന്ന് പറയുന്നത് നമുക്കറിയാം, പഴയ നിയമത്തിലാണെങ്കിൽ അടിസ്ഥാനപരമായ ദൈവാനുഭവം പുറപ്പാടനുഭവമാണ്, പുതിയ നിയമത്തിലാണെങ്കിൽ ഈശോയുടെ മാമോദീസയാണ്. ഇനി ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ട്? ആ കാലഘട്ടത്തിൽ നിലവിലിരുന്ന അവസ്ഥ, കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ്. ഉദാഹരണത്തിന് പുറപ്പാടിൽ മോശയെ നേതാവായിട്ട് ദൈവം വിളിക്കുന്നു. മോശയെ ദൈവം നേതാവായിട്ട് വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും തന്റെ ജനത്തെ മോചിപ്പിച്ച് വാഗ്ദാനം ചെയ്യപ്പെട്ട കാനാൻ ദേശത്തേക്ക് നയിക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ മോശ ആ വിളിയിൽ സംതൃപ്തനായിരുന്നില്ല. മോശയോട് ആ മോശ പറഞ്ഞു, എനിക്ക് സംസാരശേഷിയില്ല. ഉടനെ ദൈവം പറഞ്ഞു, നിന്റെ സഹോദരൻ അഹരോന് നിന്നെ സഹായിക്കും,
അഹരോൻ ആയിരിക്കും നിന്റെ മൗത്ത്. അതാണ് ദൈവം അദ്ദേഹത്തിന് മറുപടി കൊടുത്തത്. ഈജിപ്തിലെ ജനങ്ങളെ തന്റെ തന്നെ ജനത്തെ അടിമത്തത്തിലായിരുന്ന അവരെ സ്വതന്ത്രരാക്കുവാൻ വേണ്ടി ഉടനെ അദ്ദേഹം ചോദിച്ചത്, ദൈവമേ ആരാണ് എന്നെ അയച്ചത് എന്ന് ഫറവോയോട് പറയണം, ജനത്തോട് പറയണം, നീ ആരാണ്? ജീവിക്കുന്നവനായ ദൈവമാണ് ഞാനാകുന്നവനാണ്, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. ഈ വലിയ വെളിപ്പെടുത്തലും അദ്ദേഹത്തിന് കൊടുത്തു. അതുകൊണ്ടും മോശ തൃപ്തിയായില്ല, മോശയ്ക്ക് തൃപ്തി വന്നില്ല. മോശ വീണ്ടും പറഞ്ഞു, ഈ ഒരു വലിയ ദൗത്യം എന്നെ കൊണ്ട് സാധിക്കുകയില്ല. അപ്പോൾ ദൈവം മോശയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടി? ഈജിപ്തിലെ ജനങ്ങളെ മോചിപ്പിക്കുവാൻ വേണ്ടി. അതിന് മൂന്ന് അടയാളങ്ങൾ മോശയ്ക്ക് ദൈവം കൊടുത്തു. ഈ മൂന്ന് അടയാളങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. ഈ മൂന്ന് അടയാളങ്ങൾ നമ്മൾ പുറപ്പാട് പുസ്തകം 4 വായിക്കും. മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി നിലത്തേക്ക് ഇടുക. മോശ ആ വടി നിലത്തേക്ക് ഇട്ടപ്പോൾ അത് പാമ്പായിട്ട് മാറി. മോശ പറഞ്ഞു, ആ വടി കയ്യിലെടുക്കുക. മോശയോട് ദൈവം പറഞ്ഞു, വടി കയ്യിലെടുക്കുക. വീണ്ടും ആ പാമ്പായ വടി വടിയായിട്ട് മാറി. അതിനുശേഷം മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ മാറിടത്തോട്ട് നിന്റെ കൈകൾ ചേർത്ത് വയ്ക്കുക. ആ കൈ ചേർത്ത് വെച്ചപ്പോൾ കൈകളിൽ കുഷ്ഠരോഗം വന്നു. കൈ മാറിടത്തിൽ നിന്ന് എടുക്കുക, എടുത്തു മാറ്റി കഴിഞ്ഞപ്പോൾ മോശയുടെ കൈയ്യ് ക്ലീൻ ഹാൻഡായിട്ട് മാറി, കുഷ്ഠരോഗം മാറി. നൈൽ നദിയിൽ നിന്നും വെള്ളം കോരി പുറത്തേക്ക് ഒഴിക്കുക. മോശ ദൈവം പറഞ്ഞ പോലെ ചെയ്തു. ആ ഒഴിച്ച വെള്ളമെല്ലാം രക്തമായിട്ട് മാറി. എന്താണ് യഥാർത്ഥത്തിൽ ഈ മൂന്നടയാളങ്ങളും? ഈ മൂന്നടയാളങ്ങളും സൂചിപ്പിക്കുക അന്നത്തെ ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥയാണ്. ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ നമ്മള് ഈ ആദ്യ അധ്യായത്തിൽ, പത്തല്ലി ദൂതിയുടെ ആദ്യ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അന്നത്തെ ലോകത്തിന്റെ അവസ്ഥ, പഴയ നിയമത്തിലെ ഇസ്രായേലിന്റെ അവസ്ഥയാണ് ഈ മൂന്നടയാളങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തുക. ഒന്നാമതായിട്ട് മരുഭൂമിയോടടുത്തുള്ള പ്രദേശമായിരുന്നുകൊണ്ട് പാമ്പുകളെ കൊണ്ട് നിറഞ്ഞുള്ള ഒരു സ്ഥലമായിരുന്നു ഇസ്രായേൽ വസിച്ചിരുന്ന സ്ഥലം. ജനങ്ങൾക്ക് പാമ്പുകളെ ഭയമായിരുന്നു. രണ്ടാമതായിട്ട് കുഷ്ഠരോഗം എന്നുള്ള മഹാമാരി, ആ രോഗത്തിന് യാതൊരു പ്രതിവിധിയും ഇല്ലാത്ത ഒരു കാലം. കുഷ്ഠരോഗം സുഖപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ഒരു വലിയ അത്ഭുതമായിട്ടാണ് ജനങ്ങൾ കണ്ടിരുന്നത്. അപ്പോൾ കുഷ്ഠരോഗം എന്ന മഹാവ്യാധി. മൂന്നാമതായിട്ട് രക്തച്ചൊരിച്ചിൽ, അതായത് ഇസ്രായേൽ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പോകുമ്പോൾ നമ്മളിന്ന് കാണുന്നത് പോലെയുള്ള പോലീസ് പ്രൊട്ടക്ഷനോ ഫോഴ്സോ ഒന്നുമില്ല. അപ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ രക്തച്ചൊരിച്ചിൽ എന്നും അവർക്ക് പതിവായിരുന്നു. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് മോശയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദൈവം പറഞ്ഞത്. ഇത് വലിയ ഒരു അനുഭവമാണ് മോശയ്ക്ക്. മോശയ്ക്കുണ്ടായ ഏറ്റവും വലിയ അനുഭവം ഇതാണ്. ഈ അനുഭവത്തിന്റെ ആഴമാണ് ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് നയിക്കുന്നതിൽ മോശയെ നേതാവാക്കി മാറ്റിയെടുത്തത്. അപ്പോൾ ഈ വലിയ അനുഭവം നമ്മൾ ഇസ്രായേലിന്റെ കാര്യത്തിൽ കണ്ടെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെയുള്ള വലിയൊരു അനുഭവത്തിലൂടെയാണ് ഈശോ കടന്നു പോവുക. ഞാൻ പറഞ്ഞു, പുതിയ നിയമത്തിലെ അടിസ്ഥാനപരമായ ദൈവാനുഭവം എന്ന് പറയുന്നത് ഈശോയുടെ മാമോദീസയാണ്. ഈശോയുടെ മാമോദീസ എന്ന് പറഞ്ഞാൽ സ്നാപയോഹന്നാന്റെ അടുത്ത് നിന്നാണ് ഈശോ മാമോദീസ സ്വീകരിക്കുക. അവിടെ സാധാരണ ജനങ്ങള്, പാവപ്പെട്ട ജനങ്ങള്, പടയാളികള്, ചുങ്കക്കാര്, പാപികള് അവരാണ് മാമോദീസ സ്വീകരിക്കാൻ വന്നിരുന്നത്. അന്നത്തെ ലോകത്തിന്റെ അവസ്ഥയാണ് അവിടെ കാണിച്ചു കൊടുക്കുക. എലീറ്റ് ഗ്രൂപ്പ്സ്, 5 അവിടെ മാറി നിന്ന് ഈ മാമോദീസ കാണുന്നുണ്ട്. ആരൊക്കെയാണ് അവര്? ഫരിസേയര്, സദ്ദുക്കായര്, എസീനികള്, എസീനികൾ എന്ന് പറഞ്ഞാൽ കുമ്രാനിലുള്ളവരാണ്, സെലക്ട്സ്, അപ്പോക്കാലിപ്റ്റിക്സ്, ഈ 5 മാറി നിൽക്കുകയാണ്. ഇവരെല്ലാം ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവരാണ്. ഫരിസേയര് പ്രതീക്ഷിച്ചിരുന്ന ദൈവരാജ്യം എന്ന് പറയുന്നത് നിയമങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ദൈവരാജ്യം സമാഗതമാകും. കർക്കശമായിട്ട് നിയമങ്ങൾ അനുസരിക്കുന്നവരായിരുന്നു പരിസേര്. സത്തുക്കായര് അവരായിരുന്നു ദൈവാലയത്തിലെ പുരോഹിതന്മാര്. അവര് അനുഷ്ഠിച്ചിരുന്ന ബലികളിലൂടെ, റിച്വൽസിലൂടെ ദൈവരാജ്യം സമാഗതം ആകും എന്ന് വിശ്വസിച്ചിരുന്നവരാണ് അവര്. യസീനികള് പ്രാർത്ഥന വഴി ദൈവരാജ്യം സമാഗതമാകുമെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. അപ്പോക്കാലിപ്റ്റിക്സ് വിശ്വസിച്ചിരുന്നത് ഇന്നത്തെ ലോകം സാത്താന്റെ കീഴിലാണ്, മിശിഹാവെന്ന് നമ്മളെ എല്ലാം സ്വതന്ത്രരാക്കും, ഫൈനൽ വിക്ടറി ഈസ് ഓഫ് മെസ്സിയ എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതുപോലെ തന്നെ
സെലക്ട്സ് അവര് ആയുധം കൊണ്ട് ദൈവരാജ്യം നേടാൻ ആഗ്രഹിച്ചിരുന്നവരാണ്. റോമൻ ഓപ്പറേഷനിൽ നിന്നും അവരെ ആയുധത്താൽ നക്സലൈറ്റ്സ്, ഇന്നത്തെ നക്സലൈറ്റുകൾക്ക് തുല്യമാണ് അവര്, ആയുധം കൊണ്ട് ദൈവരാജ്യം സമാഗതമാകുമെന്ന് വിശ്വസിച്ചിരുന്നവരാണ് അവര്. എന്നാൽ ഈശോ ആ വെള്ളത്തിൽ പാവങ്ങളോടൊപ്പം, ഏറ്റവും സാധാരണക്കാരോടൊപ്പം, ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്ന അവരോടൊപ്പം നിന്നപ്പോഴാണ് സ്വർഗം തുറക്കപ്പെട്ടത്, ഇവൻ എന്റെ പ്രിയപുത്രനാണെന്ന് അരുളപ്പാടുണ്ടായത്, പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ആവസിച്ചത്. അതാണ് ഈശോയുടെ വലിയ ഉത്തരവാദിത്വം, മിശിഹായുടെ ദൗത്യം. മിശിഹ ഏൽക്കുന്ന സമയം ഈശോ വലിയ ഒരു ദൗത്യത്തിനായിട്ട് വിളിക്കപ്പെടുന്നു. എന്തിനു വേണ്ടിയാണ് അവൻ വിളിക്കപ്പെട്ടത്? അന്നുണ്ടായിരുന്ന എല്ലാ അടിമത്തങ്ങളിൽ നിന്നും മനുഷ്യർക്ക് വിമോചനമേകാൻ. ആരെയൊക്കെയാണ് അവൻ വിമോചിപ്പിച്ചത്? എങ്ങനെയാണ് അന്നത്തെ അവസ്ഥയിൽ നിന്ന് അവൻ വിമോചനം നൽകിയത്? അന്നത്തെ അടഞ്ഞ ലോകത്തിൽ നിന്ന്, അന്നത്തെ ഇരുണ്ട മേഘങ്ങളിൽ നിന്ന് അവൻ വിമോചനം നൽകിയത്? അന്ന് നാല് കൂട്ടക്കാരാണ് വേദന അനുഭവിച്ചിരുന്നത്. ഒന്ന്, ശാരീരികമായി വൈകല്യമുള്ളവര്, അവരെ അവൻ സുഖപ്പെടുത്തി. മാനസികമായി വൈകല്യമുള്ളവര്, പിശാച് ബാധിച്ചവര്, അവരെ അവന് എക്സോർസിസം മുഖേന അവരിൽ നിന്ന് പിശാചുകളെ ബഹിഷ്കരിച്ചു. എക്കണോമിക്കലി പുവർ ആയിട്ടുള്ള ആൾക്കാര്, ദരിദ്രരായിട്ടുള്ള ആൾക്കാര്, അവർക്ക് വേണ്ടി അവൻ അപ്പം വർദ്ധിപ്പിച്ചു. ചുങ്കക്കാര്, പാപികള്, പടയാളികൾ, ഇവരൊക്കെ സമൂഹം ഭ്രഷ്ടുകൽപ്പിച്ചിരുന്ന, അവഗണിച്ചിരുന്ന ആൾക്കാരാണ്, അവരെ അവൻ കൂട്ടിച്ചേർത്ത് നിർത്തി അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു. യഥാർത്ഥത്തിൽ ഈശോ ഇങ്ങനെ ആ ലോകത്തിലെ അടഞ്ഞ ലോകത്തെ പൂർണമായിട്ടും പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും വിമോചിപ്പിച്ച് ഒരു പുതിയ രാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക്, തന്നിലൂടെ സമാഗതമായ ദൈവത്തിന്റെ ഭരണത്തിലേക്ക് നയിക്കുകയായിരുന്നു. ഇന്നും ഇതുതന്നെയാണ് മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനത്തിലൂടെ നമ്മളോട് പറയുക. ഈ ചാക്രിക ലേഖനത്തിലൂടെ നമ്മളോട് പറയുക എന്താണ്? കായേനോട് ദൈവം ചോദിച്ച ചോദ്യമുണ്ട്, ആദത്തോട് ദൈവം ചോദിച്ച ചോദ്യമുണ്ട്. ബൈബിളിന്റെ ആദ്യം അതേ ചോദ്യങ്ങൾ തന്നെയാണ് ഇന്നും നമ്മളോട് ദൈവം ചോദിക്കുക. എന്താണ് ആ ചോദ്യങ്ങൾ? ആദം നീ എവിടെ? കായേൻ നിന്റെ സഹോദരൻ ആബേൽ എവിടെ? ആദം നീ എവിടെ? നീ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്റെ നിലപാട്, നീ ഇപ്പോൾ എവിടെയാണ്? നിന്റെ സഹോദരനുമായിട്ടുള്ള ബന്ധത്തിൽ കായേൻ നിന്റെ നിലപാട് ഇപ്പോൾ എവിടെയാണ്? ഈ രണ്ട് ചോദ്യങ്ങളും മനുഷ്യരാശി എപ്പോഴും അനുനിമിഷം ഓരോ മനുഷ്യനും തന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ അധ്യായത്തിൽ ഇന്നത്തെ ലോകത്തിലെ ഈ അവസ്ഥയ്ക്ക് പരിഹാരം എന്താണെന്ന് കൃത്യമായിട്ട് സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ, ഗുഡ് സമാരിറ്റൻ എന്ന ഉപമയുടെ വെളിച്ചത്തിൽ മാർപ്പാപ്പ ചിത്രീകരിച്ചിരിക്കുക. അവിടെ പറയുക ഇതാണ്. മൂന്ന് കൂട്ടക്കാരാണ് ഗുഡ് സമാരിറ്റനിൽ നമ്മൾ കാണുക. അർത്ഥപ്രാണനായി ജെറുസലേമിൽ നിന്ന് വന്ന് വഴിയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഒരുപക്ഷെ ഒരു യഹൂദനായിരുന്നിരിക്കാം, കാരണം ജെറുസലേമിൽ നിന്നാണ് അദ്ദേഹം വരിക. രണ്ടാമതായി ആ മനുഷ്യനെ അവഗണിച്ച് കടന്നുപോയ പുരോഹിതനെ ലേവായനും. മൂന്നാമത് ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ച ഒരു സമരിയാക്കാരൻ. എന്താണ് ഈ ഉപമയുടെ വലിയ പ്രത്യേകത? മാർപ്പാപ്പ പറയുന്നു, ഇവര് ചോദിച്ച ചോദ്യങ്ങൾ, അവരോട് തന്നെ ചോദിച്ച ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളാണ് ഈ ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ട രണ്ട് ചോദ്യങ്ങൾ. ഉദാഹരണത്തിന്, പുരോഹിതനും ലേവായനും ചോദിച്ച ചോദ്യം ഇതാണ്, അർത്ഥപ്രാണനായി കിടക്കുന്ന ഈ മനുഷ്യന്റെ അടുത്തേക്ക് ഞാൻ ചെന്നാൽ എനിക്ക് എന്ത് സംഭവിക്കും? അർത്ഥപ്രാണനായി കിടക്കുന്ന ഈ മനുഷ്യന്റെ അടുത്തേക്ക് ഞാൻ ചെന്നാൽ എനിക്ക് എന്ത് സംഭവിക്കും? ഒരു സെൽഫ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ. അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് അവർ ചിന്തിച്ചപ്പോഴേ അവര് വഴി മാറിക്കളഞ്ഞു. എന്നാൽ സമരിയാക്കാരൻ ചോദിച്ച ചോദ്യം അതല്ല. അർത്ഥപ്രാണനായി കിടക്കുന്ന ഈ മനുഷ്യന്റെ അടുത്തേക്ക് ഞാൻ ചെന്നില്ലെങ്കിൽ അവന് എന്ത് സംഭവിക്കും? അതൊരു അതർ ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ അതർ ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ലോകത്തിൽ നാം ചോദിക്കേണ്ട ചോദ്യം. നമ്മുടെ ആവശ്യത്തിൽ കഴിയുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഞാൻ ചെന്നില്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ അവന് എന്തു സംഭവിക്കും? ഈ ചോദ്യം നമ്മൾ ചോദിച്ചാൽ, ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നമ്മൾ ജീവിച്ചാൽ ഈ ലോകത്തിൽ മാനസാന്തരങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് നിറഞ്ഞ സ്നേഹത്തിനും ക്ഷമയ്ക്കും മാത്രമേ ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കുവാനാകൂവെന്നുള്ള അടുത്ത അധ്യായത്തിൽ മാർപ്പാപ്പ പറയുക. ഈ ചാക്രിക ലേഖന മുഴുവൻ ബന്ധങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ എല്ലാം ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഈശോ ബന്ധങ്ങളെ കുറിച്ച് പറയുന്ന വലിയൊരു ഉപമയാണ് നല്ല ശമറിയാക്കാരന്റെ ഉപമ.
അവിടെ ബന്ധങ്ങൾക്ക് പല തലങ്ങളുണ്ട്. നമ്മൾ ആ തലങ്ങളാണ് ഇപ്പോൾ കണ്ടതും. ഹൈബൈ റിലേഷൻഷിപ്പ് ഉണ്ട്, അതാ ഏറ്റവും ബേസിക് തലമാണ്. ഐഡിയാസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി, ഇവന്റ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ആൾക്കാരുണ്ട്. അത് ഒരു പടി കൂടെ മുകളിലാണ്. എന്നാൽ അതിൽ ഒരു പടി കൂടെ മുകളിലാണ് ഫീലിംഗ്സ്, ഇമോഷൻസ് ഷെയർ ചെയ്യുന്നവരുടെ റിലേഷൻഷിപ്പ്. എന്നാൽ ഈശോ പറയുന്നു അതിലും ഉപരിയാണ്. സമരിയാക്കാരന് അവനോട് അനുകമ്പ തോന്നി. അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് പഴയ നിയമത്തിലെ റഹമീൻ, മാതാവിന്റെ ഉദരം, ഉദരം എന്നുള്ള വാക്കാണ്. ഉദരത്തിൽ തോന്നിയ ഫീലിംഗ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ സമരിയാക്കാരൻ വെറും ഫീലിംഗ് ലെവലിൽ നിന്നില്ല. ആ മനുഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആ നിർദ്ദയമായ അവസ്ഥ, നിർദയനീയമായ അവസ്ഥ, ദയനീയ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹം ആക്ഷനിലേക്ക് നീങ്ങി. അതാണ് വേണ്ടത്, അതാണ് അനുകമ്പ എന്ന് പറയുന്നത്. ആക്ഷൻ ഇല്ലാതെ വെറുതെ ഫീലിംഗ് ഉണ്ടായിട്ട് ഉപകാരം ഒന്നുമില്ല. അതുകൊണ്ട് നമുക്കൊരു വാക്കറിയാം, മിസറി കോർദിയ. പരിശുദ്ധ പിതാവ് പല പ്രാവശ്യം നമ്മളോട് ആവർത്തിച്ച് പറയുന്നു മേഴ്സി. ആ വാക്കിന്റെ അർത്ഥം, ഒറിജിനൽ വേർഡിന്റെ അർത്ഥം ഇതാണ്. മിസറി എന്ന് പറഞ്ഞാൽ ദുരിതം, കോർദിസ് എന്ന് പറഞ്ഞാൽ ഹൃദയം. അവരന്റെ ദുരിതം സ്വന്തം ഹൃദയത്തിൽ പേറുന്നവനാണ് മേഴ്സി ഉള്ളവൻ, മേഴ്സിഫുൾ ആയിട്ടുള്ള വ്യക്തി. എന്താണ് യഥാർത്ഥത്തിലുള്ള മിസറി കോർദിയ? അതിൽ കണ്ണും ഹൃദയവും കൈകളും പ്രവർത്തിക്കുന്നതാണ്. എങ്ങനെയാണ്? കണ്ണുകൊണ്ട് കാണുക, അവരന്റെ ദുരിതം കണ്ണുകൊണ്ട് കാണുക, നിരീക്ഷിക്കുക. ഹൃദയത്തിൽ അതേ വേദന അനുഭവിക്കുക, അവരന്റെ അതേ വേദന അനുഭവിക്കുക. കരങ്ങൾ കൊണ്ട് എന്തെങ്കിലും ചെയ്യുക അതിന് പ്രതിവിധിയായിട്ട്. ഇത് മൂന്നും ചെയ്ത വ്യക്തിയാണ് സമരിയാക്കാരൻ. യഥാർത്ഥത്തിൽ ഇന്നത്തെ ലോകത്തിന് ആവശ്യമുള്ളത് ഇങ്ങനെയുള്ള സമരിയാക്കാരെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവസ്നേഹത്തെക്കുറിച്ചും പരസ്നേഹത്തെക്കുറിച്ചും മനോഹരമായി ബൈബിൾ ആദ്യം തന്നെ നമ്മളോട് പറയുന്നത് ഇതിനു വേണ്ടിയാണ്. ഇതുതന്നെയാണ് ഈശോ തന്റെ ഏറ്റവും വിശിഷ്ടമായ പ്രാർത്ഥനയിൽ നമ്മളെ പഠിപ്പിച്ചത്. ആ പ്രാർത്ഥനയുടെ സ്ട്രക്ചറിലേക്ക് തന്നെ ഒന്ന് നോക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അത് ദൈവത്തെ സാധാരണക്കാരന്റെ വീട്ടിൽ ഒരു കുട്ടി തന്റെ അപ്പച്ചനെ വിളിക്കുന്ന രീതിയിൽ ഇന്റിമസിയോടെ ഫാദർ, അവർ ഫാദർ എന്ന് വിളിക്കുകയാണ്. അതൊരു അഡ്രസ്സ്, ഇൻ ഹെവൻ, സ്വർഗത്തിലുള്ള തങ്ങളുടെ അപ്പച്ചനെ വിളിക്കുന്നു. അത് അഡ്രസ്സ് മാത്രമാണ്. അതിനുശേഷം മൂന്ന് പെറ്റീഷൻസ്, നിന്റെ നാമം പൂജിതമാകണം, നിന്റെ രാജ്യം വരണം, നിന്റെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. എന്താണ് നിന്റെ രാജ്യം, നിന്റെ നാമം, നിന്റെ തിരുമനസ്? ഗോഡ്സ് നെയിം, ഗോഡ്സ് കിങ്ഡം, ഗോഡ്സ് വിൽ. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ തിരുമനസ് എന്നിൽ നിറവേറ്റിക്കൊണ്ട്, ഒരു സമൂഹത്തിൽ നിറവേറ്റിക്കൊണ്ട് ദൈവത്തിന്റെ പദ്ധതി നമ്മളിലൂടെ നിറവേറാൻ വേണ്ടി നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയാണ് ആ മൂന്ന്. അത് വെറും യാചനാ പ്രാർത്ഥനകളല്ല. അപ്പോൾ ദൈവത്തിന്റെ നാമം നമ്മളിൽ പൂജിതമാകുന്നതിനു വേണ്ടിയും, ദൈവത്തിന്റെ രാജ്യം നമ്മളിൽ വരുന്നതിനു വേണ്ടിയും, ദൈവത്തിന്റെ തിരുമനസ് നമ്മളിൽ പൂർണ്ണമാകുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് നിന്റെ എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുക. ഇനി ബാക്കി ഭാഗത്തേക്ക്, ആ സ്ട്രക്ചറിലേക്ക് നോക്കിയാൽ ഞങ്ങൾ 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 എന്ന് തന്നെ നമ്മൾ കാണുക. അവിടെ ഒരിക്കലും, അതായത് ആദ്യത്തെ പാട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണെങ്കിൽ, രണ്ടാമത്തെ പാട്ട് സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് അവിടെയും പറഞ്ഞിരിക്കുക. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഇന്ന് എന്ന് പറയുമ്പോൾ വർത്തമാനകാലത്തിലെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ മുൻകൂട്ടി കാണുകയാണ്. വർത്തമാനകാലം മുഴുവൻ ഞങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഭൂതകാലം മുഴുവൻ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയതേ, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഭാവി കാലം മുഴുവൻ ദൈവത്തിന് സമർപ്പിക്കുന്നു. അതായത് ഈ ഭൂമിയിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ജീവിതം മുഴുവൻ അതിന്റെ വർത്തമാനകാലത്തിലും ഭൂതകാലത്തിലും ഭാവി കാലത്തിലും ദൈവത്തിന് മുമ്പിൽ വിശുദ്ധീകരിക്കുന്നതിനായി സമർപ്പിക്കുന്ന വലിയ പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ. ഈ പ്രാർത്ഥനയിൽ ക്ഷമയ്ക്കുള്ള വലിയ കാര്യം, പങ്കുവെക്കുന്നതിനുള്ള വലിയ നന്മ, ഇതെല്ലാം ഈ പ്രാർത്ഥനയിലുണ്ട്. സഹോദരങ്ങളോട് ക്ഷമിക്കാനും നമുക്കുണ്ടാകുന്ന ടെംപ്റ്റേഷൻസിൽ നിന്ന് മാറി നിൽക്കാനും എല്ലാം നമുക്ക് സാധിക്കുക എപ്പോഴാണ്? ദൈവസ്നേഹം കൊണ്ട്, ദൈവത്തിന്റെ തിരുമനസ് കൊണ്ട്, ദൈവഹിതം കൊണ്ട് നിറയപ്പെടുമ്പോഴാണ്. അങ്ങനെയുള്ളവരായിട്ട് മാറുവാൻ വേണ്ടിയാണ് നല്ല സമരിയാക്കാരന്റെ ഉപമ ഒരു മാതൃകയായിട്ട് പരിശുദ്ധ പിതാവ് നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുക.
അപ്പോൾ ഈ വിശിഷ്ടമായ ബൈബിളിൽ അധിഷ്ഠിതമായ ചിന്തകളാണ് പ്രത്യലി തൂത്തി നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുക. നമുക്ക് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, എന്നെ ഇന്ന് ബാധിച്ചിരിക്കുന്ന ഇരുളടഞ്ഞ അവസ്ഥ ഏതാണ്, സമൂഹത്തിൽ ഞാൻ കാണുന്ന ഇരുളടഞ്ഞ അവസ്ഥ ഏതാണ്? ഒരുപക്ഷെ വൃദ്ധരായ ആൾക്കാരെ അവഗണിക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ തൊഴിലാളികൾക്ക് യഥാർത്ഥത്തിലുള്ള ശമ്പളം കൊടുക്കാത്തതായിരിക്കാം, അതല്ലെങ്കിൽ നീതിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളായിരിക്കാം. എന്താണ് എന്നെ എന്റെ സമൂഹത്തെ ഇന്ന് ബാധിച്ചിരിക്കുന്ന ഇരുണ്ട മേഘം, അതെന്താണെന്ന് മനസ്സിലാക്കുക. രണ്ട്, ദൈവം മോശയെ അയച്ചതുപോലെ, ദൈവം തന്റെ പുത്രനായ ഈശോയെ അയച്ചതുപോലെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കുവാൻ ഞാൻ സന്നദ്ധനാണോ? ആരാണ് എന്റെ അയൽക്കാരൻ, ആരാണ് എന്റെ സഹോദരൻ എന്ന് ചോദിക്കുന്നതിലുപരിയായി ആവശ്യക്കാരെ അവരുടെ അടുത്തേക്ക് ചെന്ന് സഹായിക്കാനുള്ള ഒരു വലിയ ഹൃദയം, തുറവിയുള്ള ഹൃദയം, എല്ലാവരെയും സഹോദരരായി പരിഗണിക്കാനുള്ള, ഏക പിതാവിന്റെ മക്കൾ എന്നതുപോലെ ഒരു കുടുംബത്തിൽ കഴിയുവാനുള്ള, സഹോദരങ്ങളെ പോലെ കഴിയുവാനുള്ള, പങ്കുവയ്ക്കുവാനുള്ള, ക്ഷമിക്കുവാനുള്ള മനസ്സ് എനിക്കുണ്ടോ? ഞാൻ സെൽഫ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നവനാണോ അതോ അതർ ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നവനാണോ?